മറുപടിയേഴ്സ് നമ്മളിപ്പോൾ ഉള്ളത് ആലപ്പുഴ ജില്ലയിലെ കാക്കാഴം എന്ന സ്ഥലത്താണ്. കാക്കാഴം സ്കൂളിന്റെ തൊട്ട് മുൻപിലാണ് ഞാനീ നിൽക്കുന്നത്. ഇവിടെ വന്ന് എന്താണെന്ന് ചോദിച്ചാൽ, കാക്കാഴം എന്ന് പറയുന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ആലപ്പുഴക്കാർ പേടിക്കുന്ന ഒരു സംഭവമാണ്. അമ്പലപ്പുഴയുടെ കണ്ണുനീർ അല്ലെങ്കിൽ കാക്കാഴത്തിന്റെ കണ്ണുനീർ ഇന്നും അവശേഷിക്കുന്നത് നമ്മുടെ കാപ്പിത്തോട്ടിന്റെ പേരിലാണ്. കുട്ടികൾ പഠിക്കുന്ന ക്ലാസ് റൂമിന്റെ സൈഡിൽ കൂടെയാണ് ഈ തോട് പോകുന്നത്. നമുക്ക് ഈ സ്കൂളിന്റെ ഗേറ്റിലോട്ട് പോലും കയറാൻ പറ്റുന്നില്ല, അതുപോലെ ചീത്ത മണമാണ്. നമുക്ക് എന്തായാലും ഒന്ന് കണ്ടുപോകാം. ഞാനിപ്പോൾ നിൽക്കുന്നത് കുട്ടികൾ പഠിക്കുന്ന ക്ലാസ് റൂമിന്റെ തൊട്ട് സൈഡിലാണ്. ഇതിന്റെ ഏകദേശം 1-2 മീറ്റർ തൊട്ടപ്പുറമായിട്ടാണ് ഈ കാപ്പിത്തോട് പോകുന്നത്. നമുക്ക് കാണാം. ഇവിടെ നിൽക്കാൻ പോലും പറ്റുന്നില്ല, അതുപോലെ സ്മെല്ലാണ് ഇവിടെ നിൽക്കുന്നത്. കുട്ടികൾ എങ്ങനെ പഠിക്കുന്നു, എങ്ങനെ ക്ലാസ്സിൽ ഇരിക്കുന്നു എന്ന് പോലും നമുക്ക് ഇവിടെ നിന്ന് ഞെട്ടിപ്പോകുന്ന ഒരു അവസ്ഥയാണ്. കാരണം കുരുന്നുകൾക്ക് ഒരുപാട് അസുഖങ്ങളും ശാരീരികമായ പ്രോബ്ലങ്ങളും ഒക്കെ ഇവിടെ ഇരുന്ന് എങ്ങനെ ക്ലാസ്സിൽ ഇരുന്ന് ടീച്ചർമാർ പഠിപ്പിക്കുന്നു, അതൊക്കെ ശരിക്കും നമുക്ക് വിഷമകരമായ ഒരു കാര്യമാണ് കേട്ടോ. കാക്കാഴ സ്കൂളിലെ കുട്ടികൾക്ക് മാത്രമല്ല കാക്കാഴത്തെ ജനങ്ങളും അനുഭവിക്കുന്നത് അതിലേറെ ദുരിതമാണ്. കാരണം പടിഞ്ഞാറെ കടപ്പുറം മേഖലയിൽ നിന്നും വരുന്ന ചെമ്മീൻ തോക്ക, അതായിരുന്നു ചെമ്മീൻ തോക്ക എന്ന് പറഞ്ഞാൽ ചെമ്മീൻ പൊളിച്ചിട്ടുള്ള അതിൻ്റെ വേസ്റ്റുകൾ, അതായിരുന്നു ഈ തോട്ടിലൂടെ ആദ്യം ഒഴുക്കിവിട്ട് തുടങ്ങിയത്. പിന്നെ വണ്ടാനം മെഡിക്കൽ കോളേജ് വന്നപ്പോൾ അതിൻ്റെ ആശുപത്രി അവശിഷ്ടങ്ങൾ, ബയോമെഡിക്കൽ വേസ്റ്റ് മുഴുവൻ ഈ തോട്ടിലേക്ക് ഒഴുക്കിവിടുകയായിരുന്നു. ഇവിടെ ഈ തോട് എത്തിപ്പെടുന്നത് കാക്കാഴത്തെ കിഴക്കൻ മേഖലയിലാണ് എത്തിപ്പെടുന്നത്. ഈ ചെമ്മീൻ തോക്കയും ഈ മാലിന്യങ്ങൾ കൂമ്പാരം മുഴുവൻ തോട്ടിലൂടെ ഒഴുകിയെത്തുന്നത് കാക്കാഴത്തെ കിഴക്കൻ മേഖലയിലുള്ള ജനങ്ങൾക്കാണ്. അവരുടെ വീടിന്റെ അരികിലൂടെ ഒഴുകിപ്പോകുന്ന ഈ തോട് ശരിക്കും അവർക്ക് ജീവിക്കാൻ പറ്റാത്ത വർണ്ണം ദുരിതമായിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ കാപ്പിത്തോടിന്റെ ഈ അവസ്ഥ ഉണ്ടല്ലോ, അവിടുത്തെ ജനങ്ങളെ മാത്രമല്ല ദുരിതത്തിലാക്കിയത്, ശരിക്കും ജീവജാലങ്ങളെയൊക്കെ ദുരിതത്തിലാക്കിയിരിക്കുകയാണ്. കാരണം ഈ തോട് പൂക്കെയ്താറ് വരെ എത്തുന്നുണ്ട്. ആ തോട്ടിലൊക്കെ മത്സ്യങ്ങൾ ചത്തുപോകുന്നൊക്കെ സ്ഥിരം കാഴ്ചയായി മാറിയിരിക്കുന്നു. അവിടുത്തെ ജനങ്ങൾ പറയുന്നത് കേൾക്കാം, പണ്ട് കാലങ്ങളിൽ ആ തോട്ടിൽ നിന്ന് വീട്ടാവശ്യത്തിന് വേണ്ടിയുള്ള വെള്ളം വരെ എടുത്തിരുന്ന ഒരു തോടാണ്. കാരണം ആൾക്കാർ കുളിക്കാനും ബാക്കിയുള്ള ആവശ്യത്തിനൊക്കെ വെള്ളം എടുത്തിരുന്നു. പക്ഷെ ഇന്നത്തെ അവസ്ഥ ശരിക്കും ശോചനീയമായ ഒരു അവസ്ഥ തന്നെയാണ്. മാറി മാറി വരുന്ന ഭരണകൂടങ്ങൾ അവിടുത്തെ ജനങ്ങളെ കൈയൊഴിഞ്ഞു എന്നാണ് അവർ ഇപ്പോഴും കരുതിയിരിക്കുന്നത്. പലരോടും ചെന്ന് ഇതിനെപ്പറ്റിയൊന്നും അഭിപ്രായം പറയാൻ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് മടുത്തു. അവർക്ക് ആരോടുള്ള ദേഷ്യം കൊണ്ടായിരിക്കത്തില്ല, പക്ഷെ സങ്കടം കൊണ്ട് അവർ പറഞ്ഞു ഞങ്ങൾ ഒരുപാട് വർഷങ്ങളായത് പറയുന്നു, ഞങ്ങൾ മടുത്തു, ഇനി ഞങ്ങളെ കൊണ്ട് ഇതൊന്നും പറയാൻ വയ്യ എന്നുള്ള രീതിയിലാണ് അവിടുത്തെ പ്രതികരണങ്ങൾ പോലെ വരുന്നത്. ഇത്ര വർഷമായിട്ടും ഇതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ ഇവിടുത്തെ ഭരണാധികാരികൾക്കോ അല്ലെങ്കിൽ ഇവിടുത്തെ ഉദ്യോഗസ്ഥർക്കോ ഒന്നും പറ്റിയില്ല എന്ന് പറയുന്നത് അത് ശരിക്കും നിരാശാജനകമാണ്. ആർക്കും പ്രശ്നമുണ്ടാക്കാത്ത രീതിയിൽ ഒരു നല്ലൊരു സൊല്യൂഷൻ കണ്ടെത്തുകയായിരുന്നു അവർ ചെയ്യേണ്ടിയിരുന്നത്. ഇനിയും അതിന് സമയമുണ്ട്. ഈ ഭരണകർത്താക്കൾ എങ്കിലും അത് നടപ്പിലാക്കും എന്ന ഒരു പ്രതീക്ഷയാണ് ഇപ്പോഴത്തെ ജനങ്ങളിൽ ഉള്ളത്. മീൻ ഫാക്ടറിയെയും അല്ലെങ്കിൽ ജനങ്ങളെയും ദ്രോഹിക്കാത്ത രീതിയിൽ ഒരു എന്തെങ്കിലും ഒരു വേസ്റ്റൊക്കെ കളക്ട് ചെയ്യാനുള്ളൊരു പ്ലാന്റ് ഉണ്ടാക്കുക, വേസ്റ്റ് ഡിസ്പോസൽ പ്ലാന്റ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സംഭവങ്ങൾ ഒരുപാട് രാജ്യങ്ങൾ മാതൃക നോക്കി പോകുന്ന ഭരണാധികാരികൾക്ക് കണ്ടെത്താൻ പറ്റുന്നതാണ്. ഈ നാഷണൽ ഹൈവേ വഴി ചീറിപ്പാഞ്ഞു പോകുന്ന മന്ത്രിമാരല്ലെങ്കിൽ ഇവിടുത്തെ നേതാക്കന്മാർ ആരെങ്കിലുമൊക്കെ വല്ലപ്പോഴും ഈ ഏരിയയിലേക്ക് ഒന്ന് നോക്കണം. ഇവിടെ നിൽക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ് ശരിക്കും മണമടിച്ച്. അടുത്ത് സ്കൂളിലെ കുട്ടികൾ അല്ലെ ടീച്ചർമാരൊക്കെ എങ്ങനെ കഴിയുന്നു, എങ്ങനെ പഠിക്കുന്നു എന്നൊക്കെ ഒന്ന് കണ്ടറിഞ്ഞു ഇവിടെ വന്ന് തന്നെ അറിയണം. എന്നാലും അവരുടെയൊക്കെ അവസ്ഥയൊന്ന് മാറി കിട്ടാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഇനിയെങ്കിലും ഇവിടുത്തെ അധികാരികളുടെ കണ്ണു തുറക്കട്ടെ, ഇതൊക്കെ ഒന്ന് ക്ലീനായി കിട്ടട്ടെ, ഇവിടുത്തെ ജനങ്ങൾ നല്ല രീതിയിൽ ജീവിക്കട്ടെ എന്നൊരു പ്രാർത്ഥന മാത്രമാണ് നമ്മൾ ട്രാവൽ ടെയിൽസിനുള്ളത്. ഇനിയും ഇതുപോലെ വാർത്തയാകേണ്ട വാർത്തകളുമായി ട്രാവൽ ടെയിൽസ് എത്തുന്നതാണ്. ഇത് ഫോർ ദി പീപ്പിൾ സീരീസിലെ 2-ാമത്തെ എപ്പിസോഡാണ്. അധികാരികൾ എത്തുന്നിടം വരെ ഈ വീഡിയോ ഷെയർ ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോ എത്തുന്നിടം വരെ ബൈ ബൈ.